മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ശിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന സങ്കീർത്തന ഭാഗമാണ് 39 അധ്യായം അതിൻ്റെ 12 തിരുവചനം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ, ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളൊരു വിശ്വാസം, എൻ്റെ കണ്ണീര് അവൻ തുടച്ചു മാറ്റും എന്നുള്ളൊരു ബോധ്യം, ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും അനുദിന ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എൻ്റെ കണ്ണീരിന്, എൻ്റെ സഹനങ്ങൾക്ക്, എൻ്റെ പ്രാർത്ഥനകൾക്ക് അവിടുത്തെ മുൻപിൽ വിലയുണ്ടെന്നുള്ള ഒരു ബോധ്യം, ഞാനും അവനുമായുള്ളൊരു ബന്ധം ഞാൻ അനുദിനം പ്രാർത്ഥനയിലൂടെ പുനഃസ്ഥാപിച്ചെടുക്കണം. ഒരിക്കൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരുന്ന 3 ഫോണുകൾ അദ്ദേഹം കാണുകയാണ്. 1 ചാരനിറത്തിലുള്ളത്, 2 കടും ചുവപ്പ്, 3 സ്വർണ്ണ നിറത്തിലുള്ളത്. കൗതുകം തോന്നിയ ഇസ്രായേലിലെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു, ഇതെന്തിനാണ് 3 നിറത്തിലുള്ള ഫോണുകൾ? അദ്ദേഹം പറഞ്ഞു, ചാരനിറത്തിലുള്ള ഫോണുകൾ അത് പാർലമെൻറ്റുമായി ബന്ധപ്പെടാനാണ്, ചുവപ്പ് നിറത്തിലുള്ളത് സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെടാനുള്ളതാണ്, 3 ഫോണ് സ്വർണ്ണ നിറത്തിലുള്ളത് ദൈവവുമായി ബന്ധപ്പെടാനുള്ളതാണ്. പ്രധാനമന്ത്രി ചോദിച്ചു, ദൈവവുമായി ബന്ധപ്പെടാൻ എന്ത് ചെലവ് വരും? അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, $10,000 വരും. എന്നാൽ താൻ ചിലവഴിക്കുന്ന ഓരോ മിനിറ്റും വളരെ വിലയുള്ളതാണ്. കൗതുക സംഭാഷണങ്ങൾ നിർത്തി പ്രധാനമന്ത്രി പ്രസിഡന്റിനോട് യാത്ര പറഞ്ഞ് സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചുപോയി. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നു. അവിടെയും ഇതാ 3 നിറത്തിലുള്ള ഫോണുകൾ, 1 ചാര നിറത്തിലുള്ളത്, 2 ചുവപ്പ് നിറത്തിലുള്ളത്, 3 സ്വർണ്ണ നിറത്തിലുള്ളത്. പ്രസിഡന്റ് ചോദിച്ചു, ഈ ഫോണുകൾ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു, ചാര നിറത്തിലുള്ളത് ഈജിപ്തിലുള്ള രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ളതാണ്, ചുവപ്പ് നിറത്തിലുള്ളത് ഇവിടെയുള്ള മറ്റ് യൂണിയനുകളുമായി ബന്ധപ്പെടാനുള്ളതാണ്, 3 ഫോൺ സ്വർണ്ണ നിറത്തിലുള്ളത് ദൈവവുമായി ബന്ധപ്പെടാനുള്ളതാണ്. അതിനെന്ത് ചെലവ് വരും? അതിന് പ്രത്യേകമായ ചിലവുകൾ ഒന്നും തന്നെയില്ല. സ്നേഹം നിറഞ്ഞവരെ, ദൈവവുമായുള്ള ഒരു ഹോട്ട്ലൈൻ, ഒരു ബന്ധത്തെ നാം അനുദിനം പുനഃസ്ഥാപിച്ചെടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവവുമായുള്ള ഈ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. എൻ്റെ നിലവിളിക്ക്, എൻ്റെ കണ്ണീരിന് ഉത്തരം തരുന്ന ദൈവത്തോട് ഞാനൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. അതൊരിക്കലും വിച്ഛേദിക്കപ്പെട്ടുകൂടാ. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഈ വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുക്കാൻ എനിക്കവൻ ശക്തി തരുന്നത് ദൈവവുമായുള്ള പ്രാർത്ഥനയാകുന്ന ബന്ധത്തിലൂടെയാണ്. ഈ ഹോട്ട്ലൈൻ ബന്ധം വഴിയാണ് ഞാനും ക്രിസ്തുവുമായുള്ള വലിയ സംഭാഷണങ്ങളും സഹനത്തിന് അവൻ എനിക്ക് തരുന്ന വലിയ ശക്തിയും ഞാൻ ആർജിച്ചെടുക്കുന്നത്, കരുത്തു പ്രാപിക്കുന്നത്, ശക്തിപ്പെടുന്നത് ഈ ബന്ധം അനുദിനം പുനഃസ്ഥാപിച്ചെടുക്കുമ്പോഴാണ്. നമുക്കും ഈ ബന്ധത്തെ വിച്ഛേദിക്കാതിരിക്കാൻ, അനുദിന ജീവിതത്തിൽ പൊട്ടിപ്പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ നല്ല ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കരുത്തു പകരാൻ സർവസമ്പന്നനായ ദൈവത്തോട് നമുക്കും മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.